ജീവിതത്തിൽ ഉടനീളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കലാണ് ഖുർആൻ നമുക്ക് തരുന്ന ഒരു പ്രധാന സന്ദേശം ഉണ്ടാകും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്നാണ് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് കാരണം അടുത്ത കാലങ്ങളിലൊക്കെ പെട്ടെന്ന് ആകസ്മികമായ മരണങ്ങൾ സംഭവിക്കുമ്പോൾ ആ മരണം കണ്ടു നിൽക്കുന്ന ആളുകൾ പിന്നെ അതിനുശേഷം മാനസിക പ്രശ്നങ്ങളുള്ളവരായി കാണുന്നത് ധാരാളമായി നമ്മളൊക്കെ കാണുന്നത് ഇത് പെട്ടെന്ന് മരണം ഉറ്റവരും ഉടയപരമായ ആളുകൾ മരിക്കാം ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ നമ്മളെ പറ്റി മരിച്ചു പോകുമ്പോൾ ആ മരണം കണ്ട പല ആളുകൾക്കും പിന്നീട് മരണത്തെക്കുറിച്ചുള്ള ഒരു ഭീതിയാണ് ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞു അങ്ങനെ എനിക്ക് പേടിയാണ് മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയം സത്യത്തിൽ എൻ്റെ മനസ്സിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല സ്വസ്ഥ എന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം സുഹൃത്തുക്കള് മക്കള് മരിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽ മരണം ഉണ്ടായാൽ മരണം പ്രതീക്ഷിക്കണില്ല നമ്മളെ കൂടെ ജീവിക്കുന്ന ഭർത്താവ് മരിക്കുന്നു പ്രതീക്ഷിക്കുന്നില്ല ഭാര്യ മരിക്കുന്നു പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം നമ്മൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നു അത്രയും ഉറപ്പില്ലാതെ നമ്മളോട് പറഞ്ഞതാണ് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ വരും പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും മരണങ്ങൾ വരും പ്രതിസന്ധികൾ വരും കച്ചവടങ്ങൾ പൊളിയും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരും വീട്ടാനാകാത്ത കടങ്ങൾ വരും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം എന്നാണ് ജീവിതത്തിൽ ഇത്തരം പ്രതീക്ഷിക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും വരുമ്പോൾ എന്ത് ചെയ്യണം അതൊക്കെ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് വെച്ച കാര്യങ്ങളാണെന്ന നിലക്ക് നമുക്ക് ക്ഷമയോടുകൂടെ സഹനത്തോടുകൂടെ അതിനെ തരണം ചെയ്യാൻ കഴിയണം അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അവർക്കുമല്ല മുസീബത്തുകളും വന്നാൽ അവർ പറയും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ് ഞങ്ങൾ അള്ളാഹുലേക്ക് തിരിച്ചു പോകാനുള്ളതാണ് അതിനെ കാണുമ്പോൾ ആ മുസീബത്തുകളെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കുവാനുള്ള ഒരു മനസ്സ് അള്ളാഹുലേക്ക് ഇസ്തിർജാ ചെയ്യുവാനുള്ള ഒരു മനസ്സ് അത് വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ കാണുക എന്ത് സംഭവിച്ചാലും എന്ത് പ്രതിസന്ധി വന്നാലും അതിനൊക്കെ നമ്മളൊരു വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ കാണുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല